നമ്മൾ മലയാളികൾ ഏറെ ഭക്തിയോടെ ആചരിക്കുന്ന ഒരു ആഘോഷമാണ് നവരാത്രി. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങളിൽ ആദി പരാശക്തിയുടെ രൂപങ്ങളെ ആരാധിക്കുന്നു. 9 ദിവസങ്ങളിൽ ആയുധ പൂജയ്ക്കും വിദ്യാരംഭത്തിനുമാണ് നമ്മൾ ഏറെ പ്രാധാന്യം നൽകുന്നത്. വിജയദശമി ദിനത്തിൽ അക്ഷരാഭ്യാസത്തിനും ആയോധനകലയിലും പാട്ട്, നൃത്തം തുടങ്ങിയ വിദ്യകൾ ആരംഭം കുറിക്കുന്ന കുരുന്നുകൾ ഏറെയാണ്. ചില ദേവീക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തോടനുബന്ധിച്ച് പൂജിച്ച സ്വാരസദാരിഷ്ടം നൽകാറുണ്ട്. ചിലരാകട്ടെ സ്വാരസദാരിഷ്ടം കുട്ടികൾക്ക് നൽകുന്നതിന് മുമ്പ് അത് ഏത് കാലത്തായാലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ച് തന്നെയോ പൂജിച്ചതിനു ശേഷം മാത്രം നൽകുന്നു. ഇത്രമാത്രം ഭക്തിയോടെ നൽകുന്ന ഈ സ്വാരസദാരിഷ്ടം എന്താണെന്ന് നോക്കാം. ഇതിലെ ചേരുവകൾ: ബ്രഹ്മി, ശതാവരിക്കിഴങ്ങ്, പാൽമുതകൻ കിഴങ്ങ്, കടുക്കാത്തോട്, രാമച്ചം, ഇഞ്ചി, ചതകുപ്പ, തേൻ, പഞ്ചസാര, താതിരിപ്പൂവ്, അരയണുകം, തൃകോൽപ്പക്കൊന്ന, തിപ്പലി, ഗ്രാമ്പു, വയമ്പ്, കൊട്ടം, അമുക്കുരം, താനിക്കത്തോട്, അമൃതിനൂറ്, വിഴാലരി, ഇലവർണത്തൊലി എന്നിവകൾക്കൊപ്പം സ്വർണത്തകടും ചേർക്കുന്നു. സഹസ്രയോഗത്തിൽ ഇത് ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ സ്വർണത്തിൻ്റെ കുടം ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രധാന ചേരുവയായ ബ്രഹ്മി എടുക്കുന്നത് പൂയം നക്ഷത്ര ദിവസത്തിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എടുക്കണം എന്നും പറയുന്നുണ്ട്. ഈ അരിഷ്ടം ഉണ്ടാക്കി 1 മാസം കഴിഞ്ഞ് സ്വർണത്തകളുകളെല്ലാം ലയിച്ച് ചേർന്ന ശേഷം മാത്രം അരിച്ചെടുക്കുന്നു. മറ്റ് ഔഷധങ്ങളെ അപേക്ഷിച്ച് സ്വർണം ചേരുന്നതിനാൽ വില താരതമ്യേന അല്പം കൂടുതലാണ്. കേരളത്തിലെ പ്രമുഖ കമ്പനികൾക്ക് മിക്കതിനും 100 ml ഏകദേശം 200-300 ഇടയ്ക്ക് വില വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചാൽ ഇത് അധികം വിലയായി തോന്നുകയുമില്ല. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധന്വന്തരിയാൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഈ സ്വാരസദാരിഷ്ടം അമൃതിന് തുല്യമാണെന്ന് കരുതപ്പെടുന്നു. ഇത് ഏറെ വിശേഷപ്പെട്ട ഒരു ബ്രെയിൻ ടോണിക്കാണ്. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂട്ടുവാൻ ഇതിനേക്കാൾ നല്ലൊരു ഔഷധം ഇല്ല എന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രായമായവർക്കും ഉണ്ടാകുന്ന ഓർമ്മക്കുറവിനും ഏറെ ഉത്തമമാണ്. സ്വരമാധുര്യം ഉണ്ടാകുവാനും വിക്ക് മാറുവാനും വാക്ശുദ്ധി ഉണ്ടാകുവാനും ഇത് ഉപയോഗിക്കാം. മാനസിക സമ്മർദ്ദം മാറുവാനും മറവി രോഗത്തിനും അപസ്മാരത്തിനും ആർത്തവദോഷങ്ങൾക്കും ശുക്ലദോഷങ്ങൾക്കും ഉറക്കക്കുറവിനും മാനസിക രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു. മനസ്സ് ശാന്തമാക്കാൻ പ്രത്യേക കഴിവ് സ്വാരസദാരിഷ്ടത്തിനുണ്ട്. ഇക്കാലത്ത് ഏറെ കാണപ്പെടുന്ന ടെൻഷൻ, സ്ട്രെസ്, ആൽഷിമേഴ്സ് ഡിസീസ് തുടങ്ങിയവകൾക്ക് അശ്വഗന്ധാരിഷ്ടം തുടങ്ങിയ മറ്റു ഔഷധങ്ങളും ചേർന്ന് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയും എടുത്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രകടമായ മാറ്റം കാണാവുന്നതാണ്. ഇത് മറ്റ് അരിഷ്ടങ്ങളെക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഡോസ് 5 ml മുതൽ 10 ml വരെ പാലിലോ അതേ അളവിൽ വെള്ളം ചേർത്തോ ഉപയോഗിക്കാം. നവരാത്രി വ്രതം കൊണ്ട് മനസ്സും ശരീരവും ഏറെ ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് വിദ്യാരംഭത്തോടൊപ്പം സ്വാരസദാരിഷ്ടവും നൽകുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ബുദ്ധിശക്തിയും സ്വരശുദ്ധിയും ഓജസ്സും ഏറെ വർദ്ധിപ്പിക്കുന്നു. ഏവർക്കും നവരാത്രി ആശംസകൾ.